ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റേതാണ്. നേന്ത്രപ്പഴവും സേമിയവും ഉപയോഗിച്ചാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അതേ നെയ്യിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അധികം പഴുക്കാത്ത പഴമാണ് ഇതിന് നല്ലത്. പഴം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഓവറായിട്ട് മധുരം ചേർക്കണമെന്നില്ല. പഴം നന്നായി വെന്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് അത് ചൂടായതിന് ശേഷം സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തത്. അത് നെയ്യിൽ ആദ്യം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്താണ് വേവിക്കുന്നത്. ഈ പാലിന് പകരം അര കപ്പ് പാലും അര കപ്പ് വെള്ളവും ചേർത്ത് ഈ സേമിയ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പാലൊക്കെ വറ്റി സെറ്റായതിന് ശേഷം ഇതും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അര കപ്പ് പാല് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പഴവും സേമിയവും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം മുകളിലൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ വെന്തിട്ടുണ്ട്. അത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യൊക്കെ തടവി അതൊന്ന് ഇതിലേക്ക് മറച്ചിടാം. എന്നിട്ട് കുറച്ച് സെക്കൻഡ് ഇങ്ങനെയൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.